പ്രിയപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ദൃശ്യാസ്വാദന ഭാവുകത്വം രൂപാന്തരപ്പെടുന്നത് 1960s രണ്ടാം പകുതിയോടെയാണ്. കെ സി എസ് പണിക്കരുടെ ശിഷ്യരായ കലാകാരന്മാർ ചെയ്ത ചിത്രശില്പങ്ങളുടെ നേർക്കാഴ്ച പാരമ്പര്യത്തെയും അവാൻഗാർഡിസത്തെയും പിണച്ചെടുത്ത നൂതന രചനാ സങ്കല്പങ്ങൾ, സാഹിതി ആധുനികത പ്രസരിപ്പിച്ച അരാജകമായ ദർശന രാശികൾ, തീപിടിച്ച മനസ്സുകളെ ഒന്നിപ്പിച്ച ആശയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉയർച്ച, ഇങ്ങനെ നിരവധി ചരിത്രധാതുക്കളാണ് ഈ ഭാവുകത്വ പരിണാമത്തെ ത്വരിതപ്പെടുത്തിയത്. 1969 എറണാകുളത്ത് ശ്രീ എം വി ദേവന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട കേരള കലാപീഠം എന്ന കലാപഠന കേന്ദ്രത്തിൽ ഇവയിൽ നിർണായക സ്ഥാനമുണ്ട്. ഒരു പരിശീലന കളരി എന്നതിലുപരി ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ ഏറ്റവും ചലനാത്മകമായ സർഗാത്മക ബൗദ്ധിക പ്രവർത്തനങ്ങളുടെ സാംസ്കാരിക രൂപമായിരുന്നു അത്. കേരള കലാപീഠത്തിൽ പഠിക്കാനെത്തുകയും പിൽക്കാലം അതിന്റെ നിയന്താവുകയും ചെയ്ത ഒരു കലാകാരനുണ്ട്, ടി കലാധരൻ. ചിത്രകാരൻ, ശില്പി, ചമയകലാകാരൻ, അന്താരാഷ്ട്ര കലാവിനിമയ സംഘാടകൻ തുടങ്ങി ഒട്ടേറെ നിലകളിൽ മലയാളിയെ സ്പർശിച്ച കലാധരനാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിന്റെ ധന്യത. ഓർത്തിക് എന്ന സ്വയം പേരിട്ട് വിളിക്കുന്ന സ്ഫടിക തലത്തിലെ പെയിന്റിംഗ് രീതിയിലൂടെ ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും അപൂർവമായ ഭാവനയുടെയും മാനസിക ആകാശത്തെ അമൂർത്തവും വർണ്ണഭരിതവുമായി ആവിഷ്കരിക്കുന്നു കലാധരൻ. എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നാക്ക് പഴച്ചുണ്ടായ ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞ വാക്ക് മാറിപ്പോയി. ഒന്ന് ഓർത്ത് നോക്കിയേ എന്ന് പറഞ്ഞ് ഒന്ന് ഓർത്തിക്കേ എന്നായി. അപ്പോൾ ഞങ്ങൾ ഡൽഹിക്ക് നാഷണൽ എക്സിബിഷന് ഞാനും ചിക്കുവും വത്സൻ കൊല്ലേരിയും ഞങ്ങൾ മൂന്നുപേരുടെയും വർക്കുകൾ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ വാക്ക് ഒന്ന് ഓർത്ത് നോക്കി നല്ലൊരു ടൈറ്റിൽ ഓർത്തേന്ന് സുഹൃത്തുക്കൾ തമ്മിൽ ഷെയർ ചെയ്തതാണ്. ഓർത്തിക്കേ എന്നായി. ഇപ്പോൾ എന്ത് ഓർത്തിക്കേന്ന് ആരും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർത്തിക്കുക, ഒന്ന് ഓർത്തിക്കരുണ്ട്. അങ്ങനെയാണ് ആ ടൈറ്റിലാക്കിയത്. അത് ആ പെയിൻറ്റിങ്ങായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു. പഴയ കാലത്തേക്ക് നമ്മുടെ ഒരു ഓർമ്മ പോലെ. പക്ഷെ അത് ഒരിക്കലും റിയലിസ്റ്റിക്കും അല്ല. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചിത്രം, പഴയ കാലത്തേക്കുള്ള ഒരു ഓർമ്മ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ വർക്ക് ചെയ്ത്. ഓർത്തിക്ക് ഒന്നേ ഓർത്തിക്ക് രണ്ടെന്നുള്ള, പിന്നെ അതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് വരുന്ന സമയത്താണ് കലാപീഠത്തിൽ ചിത്രകല പഠിക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും വരുന്നവർക്കുമായിട്ടൊരു ബാത്തിക്കിൻ്റെ വർക്ക്ഷോപ്പ് നടത്തി. അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ സ്റ്റേറ്റ് എക്സിബിഷനൊക്കെ അയക്കുമ്പോൾ മിക്സഡ് മീഡിയ ഓൺ ഗ്ലാസ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ചെയ്യും, മീഡിയം എന്നുള്ള കോളത്തിൽ, വാട്ടർ കളർ, ഓയിൽ കളർ എന്ന് പറഞ്ഞ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് ഒരു മീഡിയ ആക്കിക്കൂടാ. അങ്ങനെ 82 എൻ്റെ ഒരു എക്സിബിഷൻ്റെ ടൈറ്റിൽ ഓർത്തിക് ഓർത്തിക്ക എന്നാണ്. ഓർത്തിക് എന്ന് പറഞ്ഞ മീഡിയ ആയിട്ട് ഞാൻ സ്വയം അനൗൺസ് ചെയ്തു. അപ്പോൾ അതിലൊരു തമാശ പിന്നീടാണ്, ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല ശരിക്കും ഗ്ലാസ്സിൽ നമ്മൾ ചെയ്യണം ഓർത്തോർത്ത് തന്നെ ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു കഴിഞ്ഞിട്ടാ പലപ്പോഴും നമ്മൾ ആലോചിക്കുക ഇന്നതാവണം. ഇപ്പോൾ എൻ്റെ ചിത്രങ്ങൾ അങ്ങനെ തന്നെയാണ്, ചെയ്യുന്ന ഒരു മൂഡിൽ നമ്മൾ ചെയ്യും, പിന്നീട് ആണതിന് അല്ലെങ്കിൽ കുട്ടിയുണ്ടായിട്ട് പേരിടുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അല്ലാണ്ട് പേര് നിശ്ചയിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു കുട്ടിയല്ല എൻ്റെ. നമുക്ക് ആ സമയത്ത് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ ഇന്നത് വിളിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അപ്പോൾ ഇക്ക് ആർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള താന്ത്രിക് സ്റ്റൈൽ എന്ന് പറഞ്ഞു, നമ്മുടെ പൂജാക്കളത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് താന്ത്രിക് കളം. അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് കെ വി ഹരിദാസനൊക്കെ. അവിടെ ഒരിക്കുണ്ട് താന്ത്രിക് ബാത്തിക് എന്ന് പറയുന്ന രീതിയിൽ തുണിയിൽ മെഴുകൊണ്ട് വരച്ച് കളറിൽ ഡിപ്പ് ചെയ്യുന്ന ബാത്തിക്കിൽ ഇക്കുണ്ട്. താന്ത്രിക് ബാത്തിക് പിന്നീട് വന്ന പ്രാബല്യത്തിൽ വന്ന കളറാണ് അക്കർലിക്ക്. ഞാൻ പഠിക്കാൻ ചേരുമ്പോൾ അക്കർലിക്ക് ഇത്ര പോപ്പുലറല്ല. ഓയിൽ കളറും വാട്ടർ കളറും ടെമ്പറ പോസ്റ്റർ കളർ എന്നൊക്കെയാണ് അന്നത്തെ ചാർക്കോൾ പെൻസിലൊക്കെ. പിന്നീട് അക്കർലിക്കും വളരെ പ്രസിദ്ധമായി. പിന്നെ ഗോത്തിക് എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിൽ വരുന്ന പീരീഡ് ഉണ്ട്. അപ്പോൾ ഇക്ക് കറക്റ്റാണെന്നുള്ളൊരു ഇതിലാണ് ആ വാക്കുകൾ ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലൊരു കറക്ഷനും വരില്ല. ക്യാൻവാസിലോ പേപ്പറോ ആണെങ്കിൽ നമ്മൾ മുകളിൽ കളർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എത്ര കറക്ഷൻസ് വേണമെങ്കിലും നമുക്കത് കൊണ്ടുവരാം. കളർ തിക്കായിട്ട് വരുന്നു മാത്രമേ. ഇതിൽ എന്ത് ചെയ്താലും പാലി വിരിഞ്ഞാൽ പോയിന്ന് പറയണ പോലെ തന്നെ ആയ. പക്ഷെ അത് കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഏതാണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഇത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കണ്ടാൽ ചിത്രം കാണാതെ വരയ്ക്കുന്നതാണ്. ഞാൻ ആദ്യകാലത്തൊക്കെ ഗ്ലാസ് ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. പ്ലെയിൻ ഗ്ലാസ് തിക് ഗ്ലാസ്സിലെ വർക്ക് ചെയ്തു.
ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യത്തിനും മറ്റ് പെർമനൻസിയൊക്കെ നോക്കി അക്രലിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ സ്ക്രാച്ച് വിടാതിരിക്കാൻ വേണ്ടി ആ ഒട്ടിച്ച പേപ്പർ നമ്മൾ കളയില്ല, ഫൈനലായിട്ടാണ് നമ്മളിത് കാണുന്നത്. എൻ്റെ തുടക്കത്തിൽ എല്ലാത്തരം കളറുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പേസ്റ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇനാമൽ പെയിൻറ് ഉപയോഗിച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് പേപ്പറുകൾ കൊളാഷ് പോലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ ഗ്ലാസ് പെയിൻറ്റും അക്രലിക്കും ഒക്കെ തന്നെയാണ്. പിന്നെ അവസാനം ഒരു കളറടിച്ച് ബൈൻഡ് ചെയ്ത് കളും പേപ്പർ ഒട്ടിക്കും, അത് എന്തെങ്കിലും കണ്ട് വരഞ്ഞ് പോകാതിരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സി ഡി മാർക്കർ പോലത്തെയാണ് ഡ്രോയിങ് ചെയ്യുന്നത്. ചില സമയത്ത് ഇങ്ക് ഉപയോഗിക്കും, ഇങ്കാകുമ്പോൾ സ്പ്രെഡ് ചെയ്യും, അത് ശരിക്കും ഉണങ്ങി അവിടെ നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരിക്കൽ ഞാൻ അതിനിങ്ങനെ ചിലർ വരയ്ക്ക് കുറച്ച് നേരം ക്ഷേമയോടെ ചെയ്താൽ ചിലപ്പോൾ അത് എന്നോട് ചോദിച്ചു അതൊക്കെ മാഞ്ഞു പോയില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഞ്ഞു പോയില്ല, അതവിടെ ഉണ്ട്, അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വരച്ചിട്ട് ചെയ്യുന്നു. ഒരു അനുഷ്ഠാനം നമ്മൾ അതിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ വിശ്വാസമാണ്. ഒരു പൂജ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതുക്കൾക്ക് വലിയിടുന്നു ഉള്ള നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ആ ചിത്രം വരയ്ക്കുമ്പോൾ ചിത്രത്തിലുണ്ട്. രണ്ടു തരം പ്രോസസ്സുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ. കൃത്യമായിട്ട് കണക്കുകൂട്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സും മറ്റേത് ചെയ്തു പോകുന്ന, ഞാൻ കൂടുതലും ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ്. പക്ഷെ ചിലപ്പോൾ നല്ല റിസൾട്ടുകൾ പോകുന്ന അവസ്ഥയും ചിലപ്പോൾ കാണാറുണ്ട്. പിന്നെ ആ ചെയ്യുന്ന ധൈര്യം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്യാറ്. നമുക്കത് അങ്ങനെ തേക്കാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് പറയണം. എറണാകുളത്ത് എം ജി റോഡിൽ വെമ്പുളശ്ശേരിയിൽ നാരായണൻകുട്ടിയുടെയും ലീലാവതി അമ്മയുടെയും മകൻ കലാധരൻ ചിത്രകലയോടും സംഗീതത്തോടും ഉണ്ടായിരുന്ന ആഭിമുഖ്യം തന്നെ ചിത്രകാരനാവുക എന്ന ജീവിത നിയോഗത്തിലേക്ക് നയിക്കുമെന്ന് ഓർത്തിരുന്നതേയില്ല. കലാപീഠപ്രവേശവും എം വി ദേവന്റെ ശിഷ്യത്വവും ചിത്രകലയെയും ജീവിതത്തെയും കുറിച്ചുള്ള സ്വന്തം ധാരണകളെ ഇളക്കി മറിച്ചതായി ഇദ്ദേഹം ഓർക്കുന്നു. തേന്മാവിന്റെ ഒരു ഇളം പൂങ്കുല മുഴുവൻ വസന്ത ഋതുവിലേക്കുള്ള വാതിൽ തുറക്കുന്നത് പോലെ കലാപീഠം ഒരു കാലത്തിന്റെ സംസ്കൃതി അത്രയും ആവാഹിച്ചു. കലാധരന്റെ ഭാഗധേയങ്ങളെ അത് നിർണയിച്ചു. ഞാൻ വളരെ ചെറുപ്പത്തിലൊന്നും ഒരിക്കലും ചിത്രം വരയ്ക്കുന്ന ഒരാളല്ല. ചിത്രങ്ങൾ കാണാൻ ആസ്വദിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എസ് ആർ വിയിലെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന സുരേന്ദ്രൻ എന്ന ഒരു സുഹൃത്ത് വയലിൻ വായിക്കുകയും പടം വരയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി വയലിൻ പഠിക്കണം എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. ഇനി അങ്ങനെ ഞങ്ങൾ കലാഭവനിൽ പോയി അന്വേഷിച്ചു, ഫാദർ ആബേലിനെ കണ്ടു. തിരിച്ചു വരുന്ന വഴി ഷെണായ്സിൻ്റെ ആ റോട്ടിലേക്ക് കയറുമ്പോൾ കൊച്ചിന് സ്കൂൾ ഓഫേഴ്സ് എന്നൊരു ബോർഡ് കൊണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി. അപ്പോൾ അവിടുത്തെ ക്ലാസ് തുടങ്ങി. അത് ജൂണിൽ ജൂലൈയിലൊക്കെ തുടങ്ങുന്നതാണ്. ഞാൻ ഒരു ഒക്ടോബറിലാണ് ചെല്ലു. അപ്പോൾ ദേവം മാഷ്ടെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് വളഞ്ഞമ്പലത്ത്. അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വളഞ്ഞമ്പലത്ത് വന്ന് അവിടുന്ന് ആപ്ലിക്കേഷനും ഇതൊക്കെ മേടിച്ച് ഞങ്ങൾ രണ്ടുപേർ പിരിഞ്ഞു. പിറ്റേ ദിവസം അപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ഈവനിങ് ക്ലാസ് 6 മണി തൊട്ട് 8 മണി വരെ. ക്ലാസ് റൂമിൽ കയറിയപ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. എന്നുവെച്ചാൽ അതുവരെ ചെയ്യാത്ത ഒരു മോഡലായിട്ട് ഒരാളിരിക്കേണ്ട അയാളെ വരയ്ക്കാൻ പറയും. ജീവിതത്തിൽ അതിനു മുമ്പ് അങ്ങനെ ഒരാളെ വരച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഞാനവിടെയൊക്കെ നിന്ന് വയർത്ത് ഇതൊക്കെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ ക്ലാസ്സിൽ വരുന്ന ശരിക്ക് സി എൻ കരണാരൻ മാഷാണ്. മാഷ് വന്ന് ഈ മോഡലിനെ അങ്ങോട്ട് നോക്കി ഒരു സ്കെച്ച് ചെയ്തിട്ടിട്ട് പോയി. അത് ശരിക്കൊരു അത്ഭുതം പോലെയാണ്, ഒരു മാജിക് ആണെന്ന പോലെ. നമ്മൾ ആ മുമ്പിലിരിക്കുന്ന ആളെയും ഈ സ്കെച്ചിലേക്ക് നോക്കിയാൽ കറക്റ്റ് ചായയുള്ളൊരു, പക്ഷെ അത് എവിടെയോ നമുക്കൊരു ആഗ്രഹം ഉണ്ടാക്കി. സ്കെച്ച് ചെയ്യണ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു പഠിക്കണം. പക്ഷേ ഞങ്ങൾ 5 പേരാണെന്നുണ്ടായിരുന്നു. ആ 5 പേരിൽ ഏറ്റവും മോശം സ്റ്റുഡൻറ് ഞാനായിരുന്നു പടം വരയ്ക്കുന്ന കാര്യത്തിൽ. തോമസ് എന്ന് പറഞ്ഞൊരാൾ, നാരായണൻ നമ്പൂരി, ചിത്രഭാവനു, അങ്ങനെ ഒരു ചെറിയ സംഘമായിരുന്നു. പിന്നീട് ആർട്ട് ഹിസ്റ്ററിയുടെ ക്ലാസ് വന്നപ്പോഴാണ് ചിത്രകലയുടെ ലോകം ഇത്ര വലുതാണെന്നും വളരെ ഗൗരവമായിട്ട് സമീപിക്കേണ്ട ഒരു കാര്യമാണെന്നൊക്കെയുള്ള ഒരു ധാരണ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് കിട്ടുന്നു. ഞാൻ പിന്നെയും അവിടുത്തെ ഈവനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിലേക്കൊരു മുഴുവൻ സമയ ചിത്രകാരെന്നുള്ള ഇതിലേക്ക് ഇറങ്ങി വരുന്നത്. ആദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം എന്ന് പറയുകയാണ് നല്ലത് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതിലെഴുത്തുകാർ
ചിത്രകാരന്മാർ മറ്റ് സാഹിത്യ താല്പര്യർ ഇവരൊക്കെ വന്ന് വന്നിട്ട് ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യം പലരെയും ചിത്രങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കലാധരന് എത്തിച്ചേരുന്നത്. അന്ന് പരിചയം ഗാഢമായില്ല, പരിചയമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാവധാനത്തിൽ കലാധരൻ അതിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു. കലാധരൻ്റെ നിലീനമായ ശക്തിവിശേഷങ്ങൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് കലാധരൻ്റെ സ്ഥലത്തേക്ക് തന്നെ ആ സ്ഥാപനം മാറ്റി അതിൻ്റെ പേര് കേരള കലാപീഠം എന്നാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും സാംസ്കാരിക പരിപോഷണ പരിശ്രമത്തിൻ്റെയും ഒരു ആലോചനാ കേന്ദ്രമായിരുന്നു അത്. പലരും കവിതകൾ വായിക്കും, കവിതയെക്കുറിച്ച് ചർച്ച നടക്കും. പയ്യപ്പ മണിക്കരുടെ ഗോത്രയാനം പയ്യപ്പ മണിക്കർ അവിടെ വന്നാണ് വായിച്ചത്. പയ്യപ്പ മണിക്കർ ഏറ്റവും തൃപ്തി കിട്ടിയത് അവിടുത്തെ സദസ്സാണ്. എല്ലാവരും ചേർന്ന് അവസാന അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് എഴുതിയതുപോലെ കലാപീഠത്തിലെ സന്ധ്യകൾ ഒരേ സമയം സർഗാത്മകവും മനോഹരവുമായിരുന്നു. ശില്പകലയിലേക്കുള്ള കലാധരൻ്റെ ഉപനയനവും യാദൃച്ഛികമായിരുന്നു. ചെറിയ മാതൃകകളിൽ നിന്ന് തുറന്ന പ്രകൃതിയുടെ ഭാഗമായി തീരുന്ന കിളിത്തറ, കളിത്തറ തുടങ്ങിയ വലിയ ശില്പങ്ങളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ശില്പഭാവന ബഹുമാനമായി. എറണാകുളത്ത് സുഭാഷ് പാർക്കിൽ 13 അന്തർദേശീയ ശില്പികൾ പങ്കെടുത്ത സ്കൾപ്ചർ സിംപോസിയം കലാധരൻ്റെ സംഘാടനത്തിലാണ് നടന്നത്. കല്ലും മരവും സിമെന്റും കളിമണ്ണും ഈ ശില്പിയുടെ കൈകൾക്ക് വഴങ്ങുന്നു. ചിത്രകലയുടെ കൂടെ തന്നെ എനിക്ക് ശില്പകലയോടുണ്ടായിരുന്നൊരു താല്പര്യം കൊണ്ട് ചെറിയ ചെറിയ മേശപ്പുറത്ത് വയ്ക്കാനുള്ള തലകൾ എന്നുള്ള സങ്കല്പത്തിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് വലുതായി വരികയും അതല്ല ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നത്. അത് അന്ന് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ചില റിസംബ്ലൻസ് റഫായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ ചെയ്തപ്പോൾ ദേവമാഷ് പറഞ്ഞത് മോൾഡ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോൾഡ് എടുക്കാൻ തുടങ്ങുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് മനോജ് എന്ന് പറഞ്ഞ ഒരു ദിവസം വിളിച്ചിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ അന്നും സജസ്റ്റ് ചെയ്തു, ഞാൻ അതിനു മുമ്പ് ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പ് സുഭാഷ് ബോസ് പാർക്കിൽ സോഹൻ മേയറായിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് 3-4 പേരെ, പക്ഷേ അത് പബ്ലിക് വർക്കിൽ ആളുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന പോലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുമ്പോൾ ഓണറിയം കൊടുക്കുക. അപ്പോൾ ഞങ്ങളും ഞാനും ഒരു 4-5 പേര്, അപ്പോൾ ഒരു മിനിമം 25,000 എങ്കിലും അന്ന് ഞങ്ങൾ ബഡ്ജറ്റ് ആ കാലത്ത് 90s അവസാനം ഒരു പോക്കറ്റ് മണി കൊടുക്കുക. പിന്നെ മെറ്റീരിയൽ ഇതും സ്റ്റോണൊക്കെ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു എനിക്ക് ഇത്ര ബഡ്ജറ്റ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്തു തുടങ്ങിയ ശില്പമാണിത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഇതിലെനിക്കൊരു സന്തോഷമുള്ളത് ഈ ശില്പത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു പകൽ നമുക്ക് ചിലവഴിക്കാം. ആ ആംഗിളിലാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ചെയ്ത് വന്ന ശേഷം കിട്ടിയ ഒരു താല്പര്യമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ അപ്പുറത്തിരുന്ന ഷാഡോ ആണ്, ഇവിടെ വെയിലാണെങ്കിൽ തന്നെ കാലത്ത് നേരെ തിരിച്ച് ഇവിടെ ഷാഡോ കിട്ടും. മറ്റൊരു സ്റ്റേജ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് കളിത്തറ എന്നാണ് പറയുന്നത്, കളിക്കാനുള്ള ഒരു ഇടം എന്നുള്ള തരത്തിൽ. ആ സ്റ്റേജ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത് ജി ശങ്കർപിള്ള സാറിനാണ്. കേരള കലാപീഠം കൊച്ചിയിൽ അതിൻ്റെ ഒരു പ്രവർത്തനം 20 പൂർത്തിയാക്കിയ കാലഘട്ടത്തിലാണ് ശ്രീ സോഹൻ കൊച്ചിൻ മേയറായിട്ട്, കെ ജെ സോഹൻ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ ഹിരോഷിയിരിക്കുക വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കൊച്ചിയിൽ കുറച്ച് ശില്പങ്ങൾ നമുക്ക് ചെയ്യാം, പല സുഹൃത്തുക്കളെ കൊണ്ടുവരാം. അത് സോഹൻ അതാണ് നടപ്പാക്കിയത്. അതിൽ 14 ശില്പികളന്നും പങ്കെടുത്തു. ആ ശില്പങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അത് പങ്കെടുത്ത എല്ലാ ആളുകളുടെയും ഒരു കയ്യൊപ്പാണ് ഇതിലുള്ളത്. ഒരു സ്റ്റോൺ ബാക്കി വന്നതിൽ കാരിക്കാമുറി ക്രോസ് റോഡിൽ കലാധരന്റെ സ്വന്തം വീടിന് മുകളിൽ നാണപ്പ ആർട്ട് ഗാലറി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടാണ് കേരള കലാപീഠം അതിൻ്റെ അതിജീവനം തുടരുന്നത്. മലയാളത്തിൻ്റെ 2-3 തലമുറയിലെ ഓജസ്കരമായ മനസ്സുകൾക്ക് ഇതൊരു വഴിയമ്പലമായിരുന്നിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള എത്രയോ പേർ ഇവിടെ വന്നുപോയി. ഇന്ന് കേരളീയർക്ക് സുപരിചിതമായ കൊച്ചിൻ മുസരീസ് ബിനാലെ അടക്കമുള്ള സാംസ്കാരിക അനുഭവങ്ങൾക്ക് എത്രയോ ആദ്യ മാതൃകകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. '78 ഒരു മാർച്ച് അവസാനമാണ് ഇവിടെ അന്നത്തെ മേയറായിരുന്ന ശേഷാദ്രിസ്വാമിയാണ് ഈ പുതിയ ഗാലറി. അപ്പോൾ ഞാനത് ദേവമാഷോട് ചോദിച്ചു, ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് എന്ന് എൻ്റെ നാവിൽ തന്നെ വന്നില്ല.
പിന്നെ അന്ന് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഉപയോഗിക്കുന്നത്, ഫ്രീ ആൻഡ് ഷോർട്ട് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാഷിലെ രണ്ട് വിലപ്പെട്ട അവതാരികളുണ്ട്, അജി അരവിന്ദൻ്റെ ചെറിയ മനുഷ്യനും വലിയ ലോകവും, എം ടി എഴുതുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആദ്യത്തെ ഇതിൻ്റെ അവതാരിക ശരിക്ക് ദേവമാഷായിരുന്നു. പിന്നെ അയ്യപ്പണിക്കർ സാറിൻ്റെ കവിതയ്ക്ക് നല്ല പഠനമാണത്. അപ്പോൾ അത് രണ്ടും ഇന്ത്യൻ താഴെ എം പി ദേവൻ കലാപീഠം കൊച്ചിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷെ ആ വാക്ക് ഉപയോഗിച്ചിട്ട് കലാപീഠം അത് ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കേരള കലാപീഠം എന്ന് മലയാളത്തിൽ എഴുതുകയും കേരള ഇൻസ്റ്റോക്കേഴ്സ് എന്ന് ബ്രാക്കറ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അത് കണ്ടത്. 1985 ശ്രീ എം കെ കെ നായർ എന്നെ നിർബന്ധിച്ച് സെക്രട്ടറി ആയിട്ട്, അതുവരെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല ഒഫീഷ്യലി, അത് ഒരു തരത്തിൽ പറഞ്ഞ 20 പ്രവർത്തിച്ചു. 78 തുടങ്ങി 2000 അത് പൊളിക്കുന്നത്. അപ്പോൾ അത് പൊളിക്കുമ്പോഴും ഞാൻ എൻ്റെ ഒരു 6 ചേമ്പറിൽ ചെയ്തിട്ടാണ് ആ കെട്ടിടം പൊളിച്ചത്. ഒരു അനുഷ്ഠാനം പോലെ 4 താഴെയും മീതയും ചെയ്ത് ആകാശം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനത് റൂഫ് പൊട്ടിച്ചിട്ട് ഒരു പേപ്പർ ഒട്ടിച്ച് അവിടെ വർക്ക് ചെയ്ത് അവിടെ തീപ്പന്തം കാണിച്ചിട്ടാണ് അത് ഒറിജിനൽ ആകാശം കാണിക്കുക. പെയിൻറ്റിങ്ങുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അപ്പോൾ അത് എൻ്റെ ഇടയിൽ സൂത്രോട്ടാന്നുള്ള കുറേ ഇൻസ്റ്റലേഷൻ എന്നുള്ള വാക്ക് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ചെയ്യാനുള്ളത് പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമകാലീന ആർട്ട് ഈവൻസ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അറിയാതെ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് മുൻപ് കൊച്ചിക്കാർക്ക് കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ പ്രവർത്തനത്തിലാണ്. ഈ കലാപീഠത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യകൾ, കലയുടെ മാത്രമല്ല കലാപീഠം എന്ന് പറഞ്ഞാൽ കലയുടെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കവിത വായന ഉണ്ടാവും, ചിത്രപ്രദർശനങ്ങളുണ്ടാവും, നാടക വായന, നാടക അവതരണം എന്നുവേണ്ട പലതരത്തിലുള്ള, പിന്നെ അഭിമുഖങ്ങൾ. ഇപ്പോൾ ഇന്ത്യയുടെ എന്ന് തന്നെയല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കലാകാരന്മാർ കേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലെത്തിയാൽ കലാപീഠത്തിൽ വന്നിരിക്കും. എനിക്കത് പെട്ടെന്നത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഒസിബിസ എന്ന് പറയുന്ന ആഫ്രിക്കയിൽ നിന്ന ഒരു ഗായക സംഘം അവരോട് വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഗേൾസ്, ലണ്ടനിൽ നിന്ന് വന്ന സ്കൂൾ ഗേൾസ് അവരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കലയെന്നും സാഹിത്യമെന്നും സിനിമയെന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലാവുന്നൊരു സ്ഥലം, ഒരു പ്ലാറ്റ്ഫോമായിരുന്നു അത്. എറണാകുളത്ത് കൂടി പോകുന്ന, വടക്കൊന്നും തെക്കോട്ടോ തെക്കോട്ടൊന്നും വടക്കോട്ടോ പോകുന്ന ആളുകൾ ഒരു സംഗമ സ്ഥാനം പോലെ കലാപീഠത്തിൽ വന്നിരുന്നു. 12 എൻ്റെ പിതാവ് എന്നെ അവിടെ, അന്ന് അവിടെ ആർട്ട് ക്ലാസ്സുകളുണ്ടായിരുന്നു, ഈവനിങ് ക്ലാസ്സുകൾ. അപ്പോൾ ആർട്ടിലുള്ള എൻ്റെ താല്പര്യം വെച്ചിട്ട് അവിടെ ഈ ക്ലാസ്സിന് കൊണ്ടുപോയി ആക്കി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു അത്. കാരണം അതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനും ഒരു 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 സ്കില്ലിനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ഒരു അപ്രോച്ചായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് കലാപീഠമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അതിൽ എൻ്റെ ഗുരുവായിരുന്നു കലാധരൻ. കലാധരൻ മാഷിൻ്റെ കീഴിലാണ് ഞാൻ അഭ്യസിച്ചത്. കലാപീഠവും കലാധരണും കലാജീവിതം ആരംഭിക്കുന്ന കാലത്ത് നിന്ന് ലോകം പ്രകാശവർഷങ്ങൾ താണ്ടിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സിന്റെ സാങ്കേതികത ലോകോൽപാദനത്തെയും അതിൻ്റെ ലോകവീക്ഷണത്തെയും അട്ടിമറിച്ചു കഴിഞ്ഞു. ഇവയ്ക്കിടയിലും മനുഷ്യന്റെ അപാരമായ ഭാവനാ സൃഷ്ടിയുടെ പുതിയ ഉറവുകൾക്കായി ഒരു അന്തസ്ഥലം സൂക്ഷിക്കുന്നു എന്ന് കലാധരൻ മനസ്സിലാക്കി. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നവരൊക്കെ എന്നെക്കാട്ടും വളരെ മീതെ നിൽക്കുന്ന ആളുകളും അവർ ആ കാര്യം മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ശില്പികളെ എടുത്താലും, ഇപ്പോൾ ശ്രീകാനായി എടുത്താലും, കർണാരൻ മാഷ എടുത്താലും, നമ്പൂരി മാഷ എടുത്താലും, ദേവമാഷൊക്കെ എടുത്താൽ അതൊരു നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ ഇവരോട് എല്ലാം ഒരു ഓട്ടോഗ്രാഫ് കളക്ട് ചെയ്തിട്ടോ. ആ ആരാധന ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അതെനിക്ക് വേണം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ പുതിയ തലമുറക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. അവർ വളരെ വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനത് അത്ഭുതത്തോടുകൂടി തന്നെ കാണുന്നു. വളരെ ശക്തരായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ വളരെ മിടുക്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആയാലും മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലും ലോകത്തിൻ്റെ സാധ്യത വളരെ ഇതായി. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിച്ചത് കലാലോകത്തോടും കേരളത്തോടും എൻ്റെ നാടിനും നാട്ടുകാരോടും മണ്ണിനോടും സുഹൃത്തുക്കളോടുമുള്ള നന്ദിയാണ്. അത് പറഞ്ഞാൽ തീരില്ല. അത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണ്. കൂടുതൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല. എന്നുവെച്ചാൽ എത്രയോ ആർട്ടിസ്റ്റുകൾ വരുന്നു,
അവർ ഭക്ഷണം കഴിച്ചോന്ന് ഞാനിപ്പോൾ സമയം തെറ്റി ഭക്ഷണം കഴിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുക. അതേപോലെ ടിക്കറ്റുകളും ഒരു 10-5 വർഷമായിട്ട് എനിക്ക് കവറുകൾ കിട്ടാൻ തോന്നിയപ്പോഴാണ് ഞാനിവിടെ വന്ന ഒരു മഹാനും ഒരു ചെറിയ കവറോ അതിലൊരു തുകയോ കൊടുത്തിട്ടില്ല എന്നുള്ളത്. എനിക്ക് ഭേദപ്പെട്ട തുക കിട്ടുന്ന ഒരു സന്ദർഭം ആയപ്പോഴാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ചെറിയ തുകകൾ ആ കാലഘട്ടത്തിൽ വെച്ചാൽ സിസ്റ്റം മാറിയത് സൊസൈറ്റി അംഗീകരിക്കുന്നു. ഇപ്പോൾ ദേവമാഷൊക്കെ ഒരു വണ്ടി അറേഞ്ച് ചെയ്യാതെ എത്രയോ തോന്നുന്നു, കാരണം അരമാഷം വന്നേക്കുന്നു. അപ്പോൾ അത് അവർ അവരുടെ ഒരു ഭാഗമായിട്ട് കണ്ടു. അത് ഇനി ഇല്ല. അതിൽ ശേഷിക്കുന്ന വളരെ വിരലെണ്ണാവുന്ന ഇങ്ങനെ ഇങ്ങനെ മടക്കി തീരുന്നതോടുകൂടി ശൂന്യമാകുന്ന ഒരവസ്ഥയും കൂടിയാണ് കേരളയ്ക്ക്. അത് ചെറുപ്പക്കാർ ശക്തരായിട്ട് ഇറങ്ങണം. വിൽപ്പനയോ പേരോ അല്ല ഇതിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്. നമുക്ക് നമ്മുടെ കഴിവ്, നാട്യം, അഭിനയം, ഭാഷ, ചിത്രം, വർണ്ണം എന്ന് പറയുന്ന ആ കാര്യങ്ങൾ തിയേറ്ററിൽ വളരെ സജീവമാണ്, സിനിമയിൽ വളരെ സജീവമാണ്, ചിത്രകലയിൽ വളരെ സജീവമാണ്.